بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. أما بعد، سهودر إمام النووي رحمه الله تعالى كرودي قلتا الأربعون ينا حديث لكتاب المنهم فاندران دعوت حديثنا إننا ملعادين بايكنا إن شاء الله. عن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم: من حسن إسلام المرء تركه ما لا يعنيه. حديث حسن رواه الترمذي وغيره هكذا. أبو هريرة رضي الله عنه نبي صلى الله عليه وسلم إنهم رواية جينه أدهم بارينه قال رسول الله صلى الله عليه وسلم اللهم رسول صلى الله عليه وسلم برني لكم: من حسن إسلام المرء تركه ما لا يعنيه. من حسن إسلام المرء تركه ما لا يعنيه. من حسن إسلام المرء ഒരു മനുഷ്യന്റെ ഹുസ്നുൽ ഇസ്ലാമിൽ പെട്ടതാണ്, അഥവാ അയാളുടെ നല്ല ഇസ്ലാമിൽ പെട്ടതാണ്, ഈമാനുള്ള യഥാർത്ഥ ഇസ്ലാമിൽ പെട്ട കാര്യമാണ്. അൽമർഇ, മർ എന്നാൽ ഒരു മനുഷ്യൻ, മർഉൻ ഇംറഉൻ എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യൻ, അതുകൊണ്ടാണ് സ്ത്രീക്ക് മർഅത്തുൻ എന്ന് പറയുന്നത്, മർഅത്തുൻ ഇംറഅത്തുൻ എന്നൊക്കെ പറയുന്നത്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഒരു മനുഷ്യന്റെ നല്ല ഇസ്ലാമിൽ പെട്ടതാണ്, അഥവാ അവന്റെ ഇസ്ലാം നേരെയാണ് എന്നതിന്റെ ഭാഗമാണ് തർക്കുഹു അവൻ ഉപേക്ഷിക്കുക എന്നത്. മാലായ അനീഹി, അവനെ ബാധിക്കാത്ത കാര്യം, അവൻ ആവശ്യമില്ലാത്ത കാര്യം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ ഹദീസാണ്: من حسن إسلام المرء تركه ما لا يعنيه. نعم الأوروريترم بديشو كندا حديثا عن أبي هريرة رضي الله عنه قال: قال رسول الله صلى الله عليه وسلم: من حسن إسلام المرء تركه ما لا يعنيه. رواه الترمذي. من ترمذي هذا الجامع والدرس كلا حديثا. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ എന്ന് പറഞ്ഞാൽ ചില റിവായത്തുകളിൽ കാണാം മിൻ ഈമാനിൽ മർഇ, മിൻ ഈമാനിൽ മർഇ, ഒരു മനുഷ്യന്റെ ഈമാനിൽ പെട്ടതാണ്, അത് തന്നെയാണ് നല്ല ഇസ്ലാം. തർക്കുഹു മാലയാനി, അവൻ ആവശ്യമില്ലാത്തത് അവൻ ഉപേക്ഷിക്കും എന്നത്, ആവശ്യമില്ലാത്തതിന്റെ പിന്നാലെ പോവുകയില്ല. നോക്കൂ, ചില പണ്ഡിതന്മാർ ഈ ഹദീസിനെ കുറിച്ച് പറഞ്ഞു, ഇസ്ലാമിനെ രണ്ട് പകുതിയാക്കി തിരിച്ചാൽ അതിന്റെ ഒരു പകുതി മുഴുവൻ ഈ ഹദീസിലുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും, ഇസ്ലാം എന്നാൽ പലതും ചെയ്യലും പലതും ഒഴിവാക്കലുമാണ്. കുറെ കാര്യങ്ങൾ ചെയ്യുക, കുറെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പൊ ചെയ്യാതിരിക്കേണ്ട കാര്യങ്ങൾ ഒരു പകുതി മുഴുവൻ ഈ ഹദീസിൽ വന്നില്ലേ, ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കുക. അല്ല, വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അങ്ങനെയല്ല, ഇസ്ലാം മുഴുവനുമായും ഈ ഹദീസിലുണ്ട്, മുഴുവൻ ഇസ്ലാമും ഈ ഹദീസിലുണ്ട്. കാരണം ആവശ്യമില്ലാത്തത് ഒഴിവാക്കുക എന്ന് വന്നാൽ അതിന്റെ മഫ്ഹൂമാണ്, അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ കാര്യമാണ് ആവശ്യമുള്ളത് പ്രവർത്തിക്കുക എന്ന്, ആവശ്യമുള്ളത് പറയുക ചെയ്യുക എന്ന്. അപ്പൊ മുഴുവൻ ഇസ്ലാമും ഈ ഹദീസിൽ വന്നു എന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടത് കാണാം. അതുപോലെ ചില പണ്ഡിതന്മാർ പറയുകയുണ്ടായി, ജിമാഉ ആദാബിൽ ഖൈരി
وأزمته تتفرع من أربعة أحاديث أدبك مريادك ജനങ്ങളോട് പാലിക്കേണ്ട മര്യാദകൾ മുഴുവൻ നാല് ഹദീസിൽ നമുക്ക് കാണാം. ഒന്ന്, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മലയാനി, ഈ ഹദീസ്. മറ്റൊന്ന്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലിയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരാണോ അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നത് അവൻ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. അടുത്ത ഹദീസ് മൂന്നാമത്തത്, ലാ തഗളബ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ ഉപദേശിച്ചത്, ലാ തഗളബ്, കോപിക്കരുത്. നാലാമത്തത്, അൽ മുഅ്മിനു യുഹിബ്ബു ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി, അല്ലെങ്കിൽ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യം സഹോദരൻ ഉണ്ടാകുന്നതും ഇഷ്ടപ്പെടാതെ നിങ്ങളൊരാൾ മുഅ്മിനാവുകയില്ല. ഈ നാല് ഹദീസും ഈ കിതാബിലുണ്ട്. ഈ നാല് ഹദീസും ഇമാം അന്നവവി റഹിമഹുള്ള ഈ അർബഊനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇൻഷാ നമ്മൾ പഠിക്കും അതിൽ പലതും ഇനി വരാനുള്ളത്, ഇതുവരെ വരാത്തത്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി, ഒരു മനുഷ്യന്റെ നല്ല ഇസ്ലാമിൽ പെട്ടതാണ് അവൻ ആവശ്യമില്ലാത്തത് ഒഴിവാക്കുക. മാ ലാ യഅനീഹി, അവന് ഇനായത്തില്ലാത്തത് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അതായത് മിൻ മഖ്സദിഹി ഒമത്തുലൂബിഹി, ഒരാൾക്ക് ഇനായത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് ആവശ്യമായ കാര്യം, അയാളെ ബാധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവന്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ട, അവന്റെ ഉദ്ദേശങ്ങളിൽപ്പെട്ട കാര്യം. ഇനായത്ത് എന്ന വാക്കിന്റെ അർത്ഥം ഷിദ്ദത്തുൽ ഇഹ്തിമാമി ബിശൈഇ, ഷിദ്ദത്തുൽ ഇഹ്തിമാമി ബിശൈഇ, ഒരു കാര്യത്തോടുള്ള അതിനതീവ പ്രാധാന്യം കൊടുക്കുക, അതിന് മുന്തിയ പരിഗണന കൊടുക്കുക, അതാണ് ഇനായത്ത് എന്ന് പറഞ്ഞാൽ. അതില്ലാത്തത് ഒഴിവാക്കാനാണ്. എന്നാൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും തീരുമാനിക്കാനുള്ള മാനദണ്ഡം എന്താണ്? ആവശ്യമില്ലാത്ത ഒഴിവാക്കാൻ പറഞ്ഞല്ലോ, ഏതാണ് ആവശ്യമുള്ളത് ഏതാണ് ആവശ്യമില്ലാത്തത്? ഇമാം ഇബ്നു റജബ് അൽഹംബലി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, വലൈസൽ മുറാദു അന്നഹു യത്രുകു മാ ലാ ഇനായത ലഹു ബിഹി വലാ ഇറാദത ബിഹുക്മിൽ ഹവാ വതലബിൽ നഫ്സ്. സ്വന്തം ഹവക്ക് യോജിക്കാത്തത്, സ്വന്തം ദേഹേച്ഛയ്ക്ക്, അവന്റെ തോന്നിവാസത്തിന് യോജിക്കാത്തതും നഫ്സിന്റെ ആഗ്രഹങ്ങൾക്ക് യോജിക്കാത്തതൊക്കെ ഒഴിവാക്കുക എന്നാണോ? അല്ല, ബൽ ബിഹുക്മി ശർഇ വൽ ഇസ്ലാം, ബൽ ബിഹുക്മി ശർഇ വൽ ഇസ്ലാം. ദീൻ ഏതാണ് നമുക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞത്? അള്ളാഹുവിന്റെ ദീനിൽ നമ്മോട് ആവശ്യമുള്ളതാണെന്ന് പറഞ്ഞത് ഏതാണോ അതാണ് ആവശ്യമുള്ളത്, അതാണ് ആവശ്യമുള്ളത് തീരുമാനിക്കാനുള്ള മാനദണ്ഡം. വലിഹാദ ജഅലഹു മിൻ ഹുസ്നിൽ ഇസ്ലാം, അതുകൊണ്ടാണ് ആവശ്യമില്ലാത്തത് ഒഴിവാക്കുക. ഹുസ്നുൽ ഇസ്ലാമാണെന്ന് പറഞ്ഞത്, അപ്പൊ ഇസ്ലാമിൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞതാണ് ആവശ്യമുള്ള കാര്യം. എന്നിട്ട് ഇമാം ഇബ്നു റജബ് അൽഹംബലി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, വൈദാ ഹസ്നുൽ ഇസ്ലാം, ഒരുവന്റെ ഇസ്ലാം നന്നായാൽ അഥവാ നല്ല ഈമാനുള്ള ഉള്ളിൽ തട്ടിയ ഇസ്ലാമായാൽ, ഇഖ്തദാ, അങ്ങനെ ആയാൽ അവൻ അനിവാര്യമായി തീരും, അവൻ ചെയ്യുക തന്നെ ചെയ്യും. ഇസ്ലാം നന്നായാൽ ഉറപ്പായും സംഭവിക്കും. എന്താണ് സംഭവിക്കുക? തർക്കു മാ ലാ യഅനി കുല്ലഹ്, അവന് ആവശ്യമില്ലാത്തതൊക്കെ അവൻ ഒഴിവാക്കും. എന്തൊക്കെ? മിനൽ മുഹറമാത്ത്, ഒന്നാമത്തത് ഏതാ? ഹറാമായ കാര്യങ്ങൾ. രണ്ട്, അവിൽ മുസ്തബിഹാ, അല്ലെങ്കിൽ ഹറാമിനോട് വളരെ സാദൃശ്യമുള്ള കാര്യം, ഹറാമായ കാര്യം അല്ലെങ്കിൽ അതിനോട് സാദൃശ്യമുള്ളത്. വൽ മക്രൂഹാ, ഹറാമിന്റെ അത്രയും വരികയില്ലെങ്കിലും വെറുക്കപ്പെട്ട കാര്യം. വഫുദൂലിൽ മുബാഹാത്ത്, വഫുദൂലിൽ മുബാഹാത്ത്, അനുവദിക്കപ്പെട്ടത് തന്നെ പക്ഷേ പരിധിക്കപ്പുറത്തുള്ളത്, അധികമുള്ളത് എന്ന് പറഞ്ഞാൽ ഫുദൂൽ, അതിൽപ്പെട്ടതാണ് ഫുദൂൽ ത്വാം, ഭക്ഷണം ആവശ്യത്തിൽ കവിഞ്ഞ് കഴിക്കുക. കുറെ തിന്നാൽ കുറെ കുടിക്കേണ്ടി വരും, കുറെ കുടിച്ചാൽ കുറെ ഉറങ്ങേണ്ടി വരും, കുറെ സംസാരിക്കുക. ഇതുപോലെയുള്ള ഫുദൂലുൽ മുബാഹാത്ത്, അനുവദിക്കപ്പെട്ടതിൽ ആവശ്യത്തിൽ അപ്പുറത്തുള്ളത്, അല്ലത്തി ലാ യഹ്താജു ഇലൈഹ, ആവശ്യമില്ലാത്തത്, അവന് ആവശ്യമില്ലാത്ത അനുവദിക്കപ്പെട്ട കാര്യമാണ് അവന്, എന്നാൽ അവന്റെ ആവശ്യത്തിൽ കവിഞ്ഞത്.
ഇതൊക്കെ ഒഴിവാക്കുക എന്നത് ഒരുവന്റെ ഇസ്ലാം നന്നാകുന്നതിന്റെ ലക്ഷണമാണ്. ഇങ്ങനെ ഒരുവൻ ചെയ്യാൻ സാധിക്കണമെങ്കിൽ അവന് വേണ്ടത് അല്ലാഹുവിനോടുള്ള പൂർണ്ണമായ ലജ്ജയാണ്, ഹയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിനോട് യഥാർത്ഥ ഹയാ നീ കാണിക്കുക, ലജ്ജ പുലർത്തുക. ആളുകൾ, നമ്മൾ ബഹുമാനിക്കുന്ന ആളുകൾ വല്ലവരും നമ്മളൊരു ചീത്ത വാക്ക് പറയുന്നത് അവർ കേൾക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെടുകയില്ല. ഒരു വൃത്തികെട്ട പ്രവർത്തനം നമ്മൾ ബഹുമാനിക്കുന്ന ആരെങ്കിലും അല്ലെങ്കിൽ നമ്മെ ബഹുമാനിക്കുന്ന ആരെങ്കിലും നമ്മൾ ചെയ്യുന്നതായി കാണുക, നമ്മൾ ആരും ഇഷ്ടപ്പെടുകയില്ല. ഈ ഹയാ, ഈ ലജ്ജ ഏറ്റവും നന്നായി വേണ്ടത് അല്ലാഹുവിനോടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ ഇസ്തിഹ്യാഉ മിനല്ലാഹി അൻ തഹ്ഫള റഅസ വമാ വഅ. അൽ ഇസ്തിഹ്യാഉ മിനല്ലാഹി അൻ തഹ്ഫള റഅസ വമാ വഅ വതഹ്ഫള അൽബത്ന വമാ ഹവ വൽതദ്കുർ അൽമൗത വൽബില വമൻ അറാദ അൽആഖിറത തറക സീനത അദ്ദുനിയ فَمَنْ فَعَلَ ذَٰلِكَ فَقَدْ اسْتَحْيَا مِنَ اللَّهِ حَقَّ الْحَيَا. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹുവിനോടുള്ള യഥാർത്ഥ ലജ്ജ എന്നാൽ, അൻ തഹ്ഫള റഅസ വമാ വഅ, നീ നിന്റെ ശിരസും അതിലുള്ളതും സൂക്ഷിക്കലാണ്. കണ്ണും കാതും നാവും ഒക്കെ സൂക്ഷിക്കുക. അല്ലാഹുവിനോടുള്ള യഥാർത്ഥ ലജ്ജ അതാണ്. وتحفظ البطن وما حوى دينന്റെ വയറും അതിന്റെ ചുറ്റുമുള്ളതും സംരക്ഷിക്കണം. നല്ലതു മാത്രം കഴിക്കുക, ലൈംഗിക അവയവം സൂക്ഷിക്കുക, ശരീരം ഒന്നാകെ സൂക്ഷിക്കുക. വൽതസ്കുരിൽ മൗത വൽബില, മരണത്തെ നീ ഓർക്കലാണ്, മരണവും ഖബറും അതിനുശേഷമുള്ളതുമൊക്കെ അതിനെക്കുറിച്ചൊക്കെ നീ ചിന്തിക്കലാണ്. ومن اراد الاخره ترك زينه الدنيا, ആരാണോ ആഖിറത്ത് ഉദ്ദേശിച്ചത് എങ്കിൽ അവൻ ദുനിയാവിന്റെ അലങ്കാരങ്ങൾ ഒഴിവാക്കും. അവന് പാടില്ലാത്ത അലങ്കാരങ്ങൾ, അല്ലെങ്കിൽ ആഖിറത്തിൽ നിന്ന് അവനെ തെറ്റിച്ചു കളയുന്ന അലങ്കാരങ്ങൾ, ദുനിയാവിന്റെ അലങ്കാരങ്ങൾ ഒഴിവാക്കും. ഫമൻ ഫഅല ദാലിക, ഇതൊക്കെ ആരു ചെയ്തോ, ഫഖദ് ഇസ്തഹ്യാ മിനല്ലാഹി ഹഖൽ ഹയാ, അവൻ അല്ലാഹുവിനോട് യഥാർത്ഥ ലജ്ജ പുലർത്തി. ഇത് പാലിച്ചാലാണ് നമുക്ക് എന്ത് സാധിക്കുക, ഈ ഹദീസിൽ പറഞ്ഞ കാര്യം പാലിക്കാൻ സാധിക്കുക. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനീ, ഒരു മനുഷ്യന്റെ നല്ല ഇസ്ലാമിന്റെ ഭാഗമാണ് അവന് ആവശ്യമില്ലാത്തത് അവൻ ഒഴിവാക്കുക എന്നത്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, ആവശ്യമില്ലാത്തതിൽ ഒന്നാമത് വരുന്നത് ആവശ്യമില്ലാത്ത സംസാരമാണ്. ഈ ഹദീസ്, ഹദീസിന്റെ പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുള്ളത് നാവിനെ സൂക്ഷിക്കുന്ന അധ്യായങ്ങളിലാണ്. നാവിനെ സൂക്ഷിക്കുന്ന അധ്യായത്തിലാണ് ഈ ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുള്ളത്. കാരണം നാവ് നേരെയായാൽ ബാക്കിയുള്ളതൊക്കെ നേരെയാവും. കൽബും നാവും ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട അവയവങ്ങളാണ്. ഒരു കവി പാടിയിട്ടുള്ളതുപോലെ, ലിസാനുൽ ഫത നിസ്ഫുൻ വനിസ്ഫുൻ ഫുആദുഹു വമാ ബഖിയ ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദമി وكائن ترى من ساكت لك معجب زيادته او نقصه في التكلم لسان الفتى نصف ونصف فؤاده. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പകുതി അവന്റെ ഹൃദയവും ബാക്കി പകുതി അവന്റെ നാവുമാണ്. وما بقي الا صوره اللحم والدم, ബാക്കി ഉള്ളത് വെറും മാംസവും രക്തവും അല്ലാതെ വേറെ എന്താണ്? ഇത് മനസ്സിലാകണോ, ചിന്തിച്ചാൽ മതി. വക്കായിനിൻ തറാ മിൻ സാക്കിത്തിൻ ലക്കമുജബു, മിണ്ടാതിരിക്കുന്ന ഒരാൾ, നമ്മളൊരാൾ ആദ്യം കാണുന്നു അല്ലെങ്കിൽ പരിചയപ്പെടുന്നു അല്ലെങ്കിൽ ഒരു സദസ്സിൽ കാണുന്നു, അയാളോട് നമുക്ക് തോന്നുന്ന അജബ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അയാൾ മിണ്ടാതിരിക്കുന്നിടത്തോളമാണ് അയാളെക്കുറിച്ച് നമുക്കുള്ള, നമ്മുടെ മനസ്സിലുള്ള ചിത്രം അയാൾ മിണ്ടാതിരിക്കുന്ന കാലം വരെയാണ്. ആ അപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നിയത് അയാളുടെ, അയാളെക്കുറിച്ച് നമ്മുടെ മനസ്സിലുള്ള ചിന്ത എന്താണോ, ചിത്രം എന്താണോ, ജിയാദത്തുഹു ഔ നഖ്സുഹു ഫിത്തകല്ലുമി, ഒന്നുകിൽ അത് കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യുന്നത് അയാളുടെ സംസാരത്തിന്, അയാളുടെ സംസാരം അനുസരിച്ചാണ്, നാവ് അനുസരിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ
وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا ومؤمنوا الله ودينه وشوسيتبر اتقوا الله الله نينغ سوكشيكا وقولوا قولا سديدا نيراي واك بريغا يصلح لكم أعمالكم إنجل نينغ برورتنغ الله نينغ نيراكتر ويغفر لكم ذنوبكم نينغ باوغ الله برتدر الله غفور ومن يطع الله ورسوله فقد فاز فوزا عظيما. أرانا الله نيما ورسول نيما نسريك نذر അവർ മഹത്തായ വിജയം വിജയിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മയദ്മല്ലി മാ ബൈന ലഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അദ്മൻ ലഹുൽ ജന്ന. ആരാണോ എനിക്ക് രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ളതിനെക്കുറിച്ചും രണ്ട് തുടകൾക്കിടയിലുള്ളതിനെക്കുറിച്ചും ജാമ്യം നിൽക്കുന്നത്, സൂക്ഷിക്കാമെന്ന് ഉറപ്പ് നൽകുന്നത്, അദ്മൻ ലഹുൽ ജന്ന, അവന് സ്വർഗമുണ്ടെന്ന് ഞാനിതാ ജാമ്യം നിൽക്കുന്നു, ഉറപ്പ് തരുന്നു. നാവും ലൈംഗിക അവയവുമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അസ്ബഹ അർജുലു ഫഇന്നൽ അഅദാഅ കുല്ലഹു തുകഫിറുൽ ലിസാൻ തഖൂലു ഇത്തഖില്ലാഹ ഫീനാ ഫഇൻ ഇസ്തഖംത ഫഇന്നമാ നഹ്നു ബിക ഫഇൻ ഇസ്തഖംത ഇസ്തഖംന വഇൻ അഅവജത അഅവജന. ഓരോ ദിവസവും രാവിലെ മനുഷ്യന്റെ അവയവങ്ങളെല്ലാം നാവിനോട് പറയും, ഇത്തഖില്ലാഹ ഫീനാ. എങ്ങനെ പറയും? തുകഫിറുൽ ലിസാനത, കേണു പറയും. ബാക്കിയുള്ള അവയവങ്ങളൊക്കെ നാവിനോട് കേണു കെഞ്ചി പറയും, ഞങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. ഫഇന്നമാ നഹ്നു ബിക, ഞങ്ങളെല്ലാം നിന്നെ പോലെയായിരിക്കും. ഫഇൻ ഇസ്തഖംത ഇസ്തഖംന, നീ നേരെയായ ഞങ്ങളൊക്കെ നേരെയാവും. വഇൻ അഅവജത അഅവജന, നീ വളഞ്ഞാൽ ഞങ്ങളൊക്കെ വളയും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. അല്ലാഹു നമ്മോട് പറഞ്ഞു, വമാ ഖലഖന വലഖദ് ഖലഖന ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ് ഇദ്ദ യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിൽ ശിമാലി ഖഈദ് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ് വലഖദ് ഖലഖന ഇൻസാന. തീർച്ചയായും മനുഷ്യനെ നാം പടച്ചിരിക്കുന്നു. വനഅലമു, നാം അറിയുന്നു. മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവന്റെ നഫ്സ് അവനോട് മന്ത്രിക്കുന്നത് എന്തോ അത്. വനഹ്നു അഖറബു ഇലൈഹി, നാം അവനോട് അടുത്തവനാണ്. മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ അടുത്തുള്ള, അവന്റെ ഏറ്റവും അടുത്തുള്ള ഞരമ്പുണ്ട്, കണ്ഠനാടി എന്ന് പറയും മലയാളത്തിൽ. അതിനേക്കാൾ നാം അവന്റെ അടുത്താണ്. അള്ളാഹുവേടെ ആകാശങ്ങൾക്ക് മുകളിലാണ്. എന്നാൽ അവൻ എല്ലാ പടപ്പുകളെയും അവരോട് മുഹീത്താണ്. ഏഴാകാശങ്ങളും ഭൂമിയും അതിലുള്ളതുമെല്ലാം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ ഒരാൾ തന്റെ ഉള്ളം കൈയിൽ കുറച്ച് പൊടിമണികൾ ഇട്ടതുപോലെ മാത്രമാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. അള്ളാഹു പറയുന്നു, മാ യൽഫിദു മിൻ ഖൗലിൻ, അവനൊരു വാക്ക് പോലും ഉച്ചരിക്കുന്നില്ല. ഇല്ലാ ലദൈഹി, അവന്റെ അരികിൽ ഉണ്ടായിട്ടല്ലാതെ. റഖീബുൻ അതീദ് ഇദ് യതലഖൽ മുതലഖിയാനി, അതിനു മുമ്പത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഇദ് യതലഖൽ മുതലഖിയാനി, ഏറ്റെടുക്കുന്ന രണ്ടുപേർ ഏറ്റെടുക്കുന്ന സന്ദർഭം. അനിൽ യമീനി വഅനിൽ ശിമാലി ഖഈദ്, വലതുഭാഗത്തുനിന്നും ഇടതുഭാഗത്തും ഇരുന്നു കൊണ്ട്. നന്മകൾ രേഖപ്പെടുത്താൻ വലതുഭാഗത്ത് മലക്കുണ്ട്, തിന്മകൾ രേഖപ്പെടുത്താൻ ഇടതുഭാഗത്ത് മലക്കുണ്ട്. മയൽ ഫിദു മിൻ ഖൗലിൻ, ഒരു വാക്ക് പോലും അവൻ ഉച്ചരിക്കുന്നില്ല. ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, റഖീബും അതീദുമായ മലക്കുകൾ അവന്റെ അടുത്തുണ്ടായിട്ടല്ല. അത് മലക്കുകളുടെ വിശേഷണമാണ്, പേരല്ല. റഖീബ് എന്നാൽ നിരീക്ഷകൻ, ഏത് സമയത്തും നോക്കിക്കൊണ്ടിരിക്കുന്നു, ശ്രദ്ധ തെറ്റുന്നില്ല. അതീദ് എന്നാൽ തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകനാണ്. നമ്മൾ ചിലപ്പോൾ ഒരു കാര്യം രേഖപ്പെടുത്താൻ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടാവും, പെണ്ണുങ്ങൾ ക്ലാസ് എടുത്ത് റെഡിയായി നമ്മൾ നിൽക്കുന്നു. ശ്രദ്ധ ഒന്ന് തെറ്റിപ്പോയാൽ ചിലപ്പോ നമുക്ക് രേഖപ്പെടുത്താൻ സാധിക്കുകയില്ല. ഇനി ചിലപ്പോൾ ശ്രദ്ധ ഉണ്ടായാലും തയ്യാറില്ലെങ്കിലോ പേനപ്പുറത്ത് കടലാസിപ്പുറത്ത് വിട്ടുപോകും. ഇത് രണ്ടും മലക്കുകൾക്ക് സംഭവിക്കുകയില്ല. അള്ളാഹു ഉദ്ദേശിച്ചത് പ്രകാരം അവർ രേഖപ്പെടുത്തും. തയ്യാറായി നിൽക്കുന്ന ഏത് സമയത്തും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, അവർക്കെഴുതാനുള്ള കടലാസ് കൊടുക്കുന്നത് നീയായിരുന്നുവെങ്കിൽ നീ നിന്റെ സംസാരം വളരെ കുറക്കുമായിരുന്നു.
ഇത് കൊടുത്തു കൊടുത്തു മടുത്തിട്ട് നീ നിന്റെ സംസാരം വളരെ ചുരുക്കമായിരുന്നു. ആരാണോ തന്റെ സംസാരം എണ്ണിയത് അവന്റെ അമൽ വളരെ നന്നാകും. ആരാണോ തന്റെ സംസാരം നിയന്ത്രിച്ചത് തമ്മാക്കുലോ സലഫുകൾ മുൻഗാമികൾ പറഞ്ഞത് കാണാം അവന്റെ അഖിൽ അതെപ്പോഴും നല്ല ബുദ്ധിയായിരിക്കും. കുറെ നേരം വർത്താനം പറഞ്ഞു നോക്കി, ആവശ്യമുള്ള പലതും പ്രായോഗിക ബുദ്ധി പലതും പല സന്ദർഭത്തിലും വേണ്ടത് വേണ്ട സമയത്ത് തോന്നുകയില്ല. കാരണം പലപ്പോഴും എന്തായിരിക്കും, ഹദ്റുൽ ലിസാൻ, നാവ് ഇങ്ങനെ നിൽക്കാതെ ചലിപ്പിക്കുന്നത്. പലരും പറഞ്ഞിട്ടുള്ളത് പോലെ സംസാരിക്കാതിരിക്കാൻ മിണ്ടാതിരിക്കാൻ വളരെ എളുപ്പമാണ്, റാഹത്താണ്. പക്ഷേ ഏറ്റവും പ്രയാസവും അതാണ്. മിണ്ടാതിരുന്നത് റാഹത്താണ്. പലരും പറഞ്ഞിട്ടുള്ളത് പോലെ മിണ്ടാതിരിക്കുക എന്നത് ആലിമിന് സീനത്താണ്, ജാഹിലിന് അതൊരു സിത്രുമാണ്. വിവരമുള്ള പണ്ഡിതനായ ഒരാൾ അയാൾ മിണ്ടാതിരിക്കുക എന്നുള്ളത്, ആവശ്യത്തിന് മാത്രം സംസാരിക്കുക എന്നുള്ളത് അയാൾക്ക് ഒരു അലങ്കാരമാണ്. ഒരു ജാഹിലിന് വിവരമില്ലാത്തൊരുവൻ അങ്ങനെ ചെയ്താലോ, അവനതൊരു മറയുമാണ്. അവന്റെ ആ വിവരം അജഹലാണെന്ന് അറിയില്ല എന്നുള്ള കാര്യം ആരും അറിയില്ല. സംസാരിച്ചാലേ അറിയുള്ളൂ, അറിയില്ല എന്നുള്ളത്. ചുരുക്കി പറ രണ്ടുപേർക്കും എന്താണ് നല്ലത്, മിണ്ടാതിരിക്കലാണ്. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എത്രയോ ഹദീസുകൾ നമുക്ക് കാണാം. അവിടുന്ന് പറഞ്ഞു, റഹിം അല്ലാഹു അബ്ദൻ ഖാല ഫഗനിം ഔ സകത ഫസലിം. റഹിം അല്ലാഹു അബ്ദൻ ഖാല ഫഗനിം ഔ സകത ഫസലിം. അള്ളാഹു ഒരു അടിമക്ക് റഹ്മത്ത് ചൊരിയട്ടെ. എങ്ങനെയുള്ളവനാണ് അയാൾ? ഖാല ഫഗനിം, സംസാരിച്ചോ എങ്കിൽ അയാൾ ഗനീമത്ത് സമ്പാദിച്ചു. സംസാരിച്ചാൽ നേട്ടം കൊഴുതു എന്ന് പറഞ്ഞാൽ നല്ലതാണ് സംസാരിച്ചത്. സംസാരിച്ചത് കൊണ്ട് അവന് പ്രതിഫലം തേടും. ഔ സകത ഫസലിം, അല്ലെങ്കിൽ മിണ്ടാതിരുന്നു എന്നിട്ട് രക്ഷപ്പെട്ടു സലാമത്ത്. മിണ്ടാതിരുന്നത് പറഞ്ഞാൽ തെറ്റാക്കുന്ന കാര്യം പറയാതിരുന്നു. അപ്പോൾ അയാൾ ആ പറഞ്ഞതുകൊണ്ടുണ്ടാകുന്ന ഫസാദിൽ നിന്ന് രക്ഷപ്പെട്ടു. കാരണം വാക്ക് നീ പറഞ്ഞാൽ അത് നിന്നെ കീഴ്പ്പെടുത്തു, പറഞ്ഞില്ലെങ്കിലോ നീ അതിന്റെ മാലിക്കാണ്. പറഞ്ഞു കഴിഞ്ഞാൽ അത് നിന്റെ മാലിക്കായി മാറി. വാക്ക് പറഞ്ഞാൽ പിന്നെ അത് നിന്റെ ഒരു പ്രസ്താവനയായി രേഖപ്പെടുത്തപ്പെട്ടു, അത് നിന്റെ ഒരു വാക്കായി, നീ പറഞ്ഞൊരു കാര്യമായി. പിന്നെ അതിന്റെ പിന്നാലെ വരുന്ന ചോദ്യങ്ങൾക്ക് നീ മറുപടി പറയേണ്ടി വരും, ഉത്തരവാദിയായി. പറയാതെ പിടിച്ചു വെച്ച് വെക്കുന്ന കാലത്തോളം നമ്മൾ അതിന്റെ മാലിക്കാണ്. എപ്പോ വേണമെങ്കിലും പറയാം. അപ്പൊ നോക്കൂ, നമ്മുടെ വായിക്കകത്തുള്ള ഈ അവയവം ഇതിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അള്ളാഹു നമ്മെ കൈവിട്ടു എന്നതിനുള്ള അടയാളങ്ങളിൽ ഒന്നാണ്. നഊദു ബില്ലാഹ്, നസ്അലുല്ലാഹു അൽആഫിയ. അള്ളാഹു നമ്മുടെ നാവുകൾക്ക് സദാദ് നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതാണ്, അള്ളാഹുമ്മ സജ്ജിദ് ലിസാനി, അള്ളാഹുവിന്റെ നാവ് നേരെയാക്കി തരണേ. اللهم اني اعوذ بك من شر سمعي ومن شر بصري ومن شر قلبي ومن شر لساني ومن شر مني. رسول الله صلى الله عليه وسلم دعاء قطنا الله عند കാണിന്റെയും കാദിന്റെയും ഷർറിൽ നിന്ന് നീ എനിക്ക് രക്ഷ നൽകണമേ, എന്നെ കാക്കണമേ. ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. എന്റെ ഹൃദയത്തിന്റെ ഷർറിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. എന്റെ നാവിന്റെ ഷർറിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. എന്റെ മനിയിന്റെ അഥവാ മനുഷ്യൻ ശ്രവിക്കുന്ന അവന്റെ ശുക്ലത്തിന്റെ ഷറിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആണ്. അള്ളാഹു നമ്മെ ഇതിന്റെ എല്ലാം ഷറിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നാവെന്ന് പറയുന്നത്. ഒരുപാട് പറയേണ്ടതുണ്ട് അതിനെക്കുറിച്ച്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ് വമൻ യഫഅൽ ദാലിക ബിതിഗാ മർദാത്തില്ലാഹി ഫസൗഫ നുതീഹി അജ്റൻ അദീമ. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും, അവരുടെ സംഭാഷണങ്ങളിൽ അധിക സംഭാഷണങ്ങളിലും ഒരു നന്മയുമില്ല. അവരുടെ സംഭാഷണങ്ങളിൽ അധിക സംഭാഷണങ്ങളിലും ഒരു നന്മയുമില്ല. ഇല്ലാമൻ അമറ ബി സദഖത്തിൻ, ഒരു സദഖ കൊടുക്കാൻ കൽപ്പിച്ച ഒരാളുടേതൊഴികെ. ഔ മഅറൂഫിൻ, അല്ലെങ്കിൽ ഒരു നന്മ ചെയ്യാൻ കൽപ്പിച്ചു. ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പും ഇണക്കവും ഉണ്ടാക്കാൻ വേണ്ടി സംസാരിച്ച ആളുടേതൊഴികെ. വമൻ യഫഅൽ ദാലിക ബിതിഗാ മർദാത്തില്ലാ ഫസൗഫ നുതീഹി അജ്റൻ അദീമ. അങ്ങനെ അതിനുവേണ്ടി ആര് പ്രവർത്തിച്ചോ അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ച് എങ്കിൽ അള്ളാഹു അവന് വലിയ പ്രതിഫലം നൽകും. അള്ളാഹു പറയുന്നു, നാം അവന് വലിയ പ്രതിഫലം നൽകും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്
ഒരുപാട് ഇസ്ലാമിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. മുആദ് നബിയോട് ചോദിച്ചു, നബിയെ, സ്വർഗത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് എന്നെ അകറ്റാനുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ചോദിച്ചത് വലിയ കാര്യമാണ്, വലിയ കാര്യമാണ്, മഹത്തായ കാര്യമാണ്. എന്നാൽ അള്ളാഹു എളുപ്പമാക്കിയവന് അത് എളുപ്പമാണ്, അള്ളാഹു എളുപ്പമാക്കിയ അവന് അത് എളുപ്പമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം കാര്യങ്ങൾ, ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ഒരുപാട് കർമ്മങ്ങൾ, സുന്നത്തായ പ്രധാനപ്പെട്ട സുന്നത്തുകൾ, ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനോട് ചോദിച്ചു, മുആദെ, ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചു തരട്ടെയോ? അല മിലാഖി ദാലിക കുല്ല, ഇതെല്ലാം നിന്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റിയൊരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ. സുബ്ഹാനല്ലാഹ്, അമലൊക്കെ എളുപ്പമാകാൻ അതൊക്കെ കൈപ്പിടിയിൽ ഒതുക്കാൻ, നിന്റെ മിൽക്കിന് കീഴിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം പറഞ്ഞു തരട്ടെ. മുആദ് പറഞ്ഞു, പറയൂ നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാവ് ചൂണ്ടിട്ട് പറഞ്ഞു, കുഫ് അലൈക ഹാദാ, കുഫ് അലൈക ഹാദാ, നീ ഇതിനെ പിടിച്ചു വെക്ക. ഇപ്പൊ മുആദ് ചോദിച്ചു, യാ റസൂലുള്ളാഹ്, ഫഹൽ നുആഖദു ബിമാ അനുആഖദു ബിമാ നതകല്ലമു ബിഹ്, നമ്മൾ സംസാരിക്കുന്നതിന്റെ പേരിൽ നാം ശിക്ഷിക്കപ്പെടുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഫകലത്ക ഉമ്മുക യാ മുആദ്, ഫഹൽ യകുബ്ബു അന്നാസ അലാ വുജൂഹിഹിം أو على مناخرهم إلا حصائد ألسنتهم. ജനങ്ങളെ അവരുടെ മൂക്കുകുത്തി അല്ലെങ്കിൽ മുഖം കുത്തി നരകത്തിൽ വീഴ്ത്തുന്നത് അവരുടെ നാവുകൾ കൊയ്തെടുത്തതല്ലാതെ മറ്റെന്താണ്? അവരുടെ നാവുകൾ കൊയ്തെടുത്തതല്ലാതെ മറ്റെന്താണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനോട് പറയുകയുണ്ടായി. അതുകൊണ്ട് നാം വളരെ സൂക്ഷിക്കുക. അള്ളാഹുവിന്റെ തൗഫീഖാണ് ഇതിന് വേണ്ടത്. ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ പലരും പറഞ്ഞത് കാണാം, അവരിൽ ചിലരുടെ വാക്ക് ഞാൻ ഉദ്ധരിക്കാം. അംറുൻ അന ഫീ തലബിഹി മുൻദു കദാ വകദാ സന, ഇത്ര ഇത്ര വർഷങ്ങളായി ഞാൻ ഒരു കാര്യത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ചിലർ പറഞ്ഞു പത്തു കൊല്ലമായി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ലം അഖ്ദിർ അലൈഹി, ഇതുവരെ എനിക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ വലസ്തു വിചാരിക്ക തലബിഹി അബദ, ഒരിക്കലും ഞാനത് തേടുന്നത്, അതിനുവേണ്ടി പരിശ്രമിക്കുന്നത് ഉപേക്ഷിക്കുകയില്ല. അപ്പൊ ആളുകൾ ചോദിച്ചു, എന്താണത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അൽഖഫു അമ്മാ ലാ യഅനീനി, എനിക്ക് ആവശ്യമില്ലാത്തത് ഒഴിവാക്കുക, ആവശ്യമില്ലാത്തത് സംസാരിക്കാതിരിക്കുക, നാവിനെ നിയന്ത്രിക്കുക. ഇത് പത്തു വർഷമായി ഞാൻ ശ്രമിക്കുന്നു. അപ്പൊ നമ്മളെന്തു വേണം? ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. റബ്ബിനോട് ധാരാളമായി ദുആ ചെയ്യുക. എത്ര എത്ര വാക്കുകളാണ് പറഞ്ഞതിന്റെ പേരിൽ നാം ഖേദിച്ചിട്ടുള്ളത്, എന്നാൽ മിണ്ടാതിരുന്നതിന്റെ പേര് നമ്മൾ കുറച്ച് മാത്രമേ ഖേദിച്ചിട്ടുള്ളൂ. മിണ്ടാതിരുന്നതിന്റെ പേര് നമ്മൾ കുറച്ചേ ഖേദിച്ചിട്ടുള്ളൂ. പറഞ്ഞതിന്റെ പേരിൽ എത്രയോ നമ്മൾ ഖേദിച്ചു. കാരണം നമ്മൾ പറഞ്ഞത് പലതും നല്ലതായിരുന്നില്ല. അല്ലാഹു പറഞ്ഞു, വഖുൽ ഇബാദി യഖൂലു ലതീ ഹിയ അഹ്സൻ ഇന്ന ശൈത്താന യൻസഖു ബൈനഹും ഇന്ന ശൈത്താന കാന ലിൽ ഇൻസാനി അദുവൻ മുബീന. فقل لعبادي എന്റെ അടിമകളോട് പറയൂ നബിയെ, യഖൂലു ലതീ ഹിയ അഹ്സൻ, അവർ ഏറ്റവും നല്ലത് മാത്രം പറയട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഇസ്രായിലൂടെ പറയുന്നു, എന്റെ അടിമകളോട് പറയൂ നബിയെ, അവരേറ്റവും നല്ലത് മാത്രം പറയട്ടെ. ഇന്ന ശൈത്താന യൻസഖു ബൈനഹും, പിശാച് അവർക്കിടയിൽ കുഴപ്പങ്ങൾ ഇളക്കിവിടും. ഇന്ന ശൈത്താന കാന ലിൽ ഇൻസാനി അദുവൻ മുബീന, തീർച്ചയായും പിശാച് മനുഷ്യന്റെ പ്രത്യക്ഷ ശത്രുവാണ്, യഥാർത്ഥ ശത്രുവാണ്, വ്യക്തമായ ശത്രുവാണ്. അതുകൊണ്ട് പിശാച് കളിക്കും, നമ്മെക്കൊണ്ട് മോശമായത് പറയിപ്പിക്കും. അത് പറയാതെ നാം വളരെയധികം സൂക്ഷിക്കുക, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക. സലഫുകൾ പലരും പറഞ്ഞു, കലാമുൽ അബ്ദി ഫീമാ ലാ യഅനീഹി ഖിസ്ലാനു മിനല്ലാഹി അസ്സ വജൽ, ആവശ്യമില്ലാത്തത് ഒരുവൻ സംസാരിക്കുക എന്നത് ഖിസ്ലാനാണ്, അള്ളാഹു അവനെ കൈവിട്ടു എന്നതിന്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ്. നഊദു ബില്ലാഹ്, നസ്അലുല്ലാഹ അൽആഫിയത വസ്സലാമ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാവിനെ നിയന്ത്രിക്കുന്നതിനെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ ഇൻഷാഅല്ലാഹ് ഇനി വേറെ ഹദീസുകൾ ഈ വിഷയത്തിൽ വരുന്നുണ്ട്. മൻകാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ ഫലിയഖുൽ ഖൈറൻ ഔ ലിയസ്മുത് എന്നതുപോലുള്ള ഹദീസുകൾ. അപ്പൊ നമുക്ക് കൂടുതൽ പറയാം. അള്ളാഹു എനിക്കും നിങ്ങൾക്കും
നമ്മുടെ നാവ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് മാത്രം സംസാരിക്കുന്ന അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ പെടാൻ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ ആമീൻ. ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? മിൻ ഹുസ്നി ഇസ്ലാമിൽ മറി, ഒരുവന്റെ ഇസ്ലാം നന്നാകുന്നതിൽ പെട്ടതാണ്. എന്താണ് ഇസ്ലാം നന്നാവുക എന്ന് പറഞ്ഞാൽ, ഒരാൾ മുസ്ലിമായി അയാൾ ഈമാനോടെ, ഉള്ളിലുള്ള വിശ്വാസത്തോടെയാണ് മുസ്ലിമായത്. അതിനനുസരിച്ച് പിന്നെ അയാളുടെ പ്രവർത്തനങ്ങളും അങ്ങനെയായിരിക്കും. ഒരു മുനാഫിഖിന്റെ പ്രവർത്തനമല്ല അവൻ പ്രവർത്തിക്കുക. അള്ളാഹുവിലും റസൂലിലും പരലോകത്തിലൊന്നും വിശ്വാസമില്ലാതെ വെറുതെ വിശ്വാസമുണ്ടെന്ന് അഭിനയിച്ച മുനാഫിഖുകളുടെ പോലെയല്ല അവന്റെ പ്രവർത്തനം ഉണ്ടാവുക, നന്നാവും. അതുകൊണ്ടാണ് സഹാബത്തിൽ പിൽക്കാലത്ത് മുസ്ലിമായ പലരെയും കുറിച്ച്, അല്ലെങ്കിൽ താബിഈകളിൽ ആദ്യം കാഫിറായിരുന്നു, മുശ്രിക്കായിരുന്നു, കുറെ കാലം ഇസ്ലാമിനെതിരെയൊക്കെ പ്രവർത്തിച്ചു, പിന്നീട് മുസ്ലിമായി ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചു. നിഫാത്തിന്റെ, കാപട്യത്തിന്റെ അടയാളങ്ങളൊന്നും അവരിൽ കാണുന്നില്ല. ദുനിയാവിന് വേണ്ടി മുസ്ലിമായതല്ല, കൊല്ലുമെന്ന് പേടിച്ച് മുസ്ലിമായതല്ല. ഇനി അങ്ങനെ വല്ലതിനു വേണ്ടി ആയാലും പിന്നീട് അവർ നല്ല മുസ്ലിങ്ങളായാൽ അവരെക്കുറിച്ച് പറയും ഹസുന ഇസ്ലാം. ധാരാളമായി ചരിത്രത്തിൽ കാണാം, അസ്ലമ ഫഹസുന ഇസ്ലാം, മുസ്ലിമായി പിന്നെ ഇസ്ലാം നന്നായി. എന്താണ് അതിന്റെ അർത്ഥം? അല്ല, ഈമാനുള്ള മുസ്ലിങ്ങളാണ് അവർ, വെറുതെ പേരിന് മുസ്ലിമായതല്ല. നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഇരട്ടി ഇരട്ടി ഇരട്ടിയായി പ്രതിഫലം അള്ളാഹു നൽകുക ഹുസ്നുൽ ഇസ്ലാമിനനുസരിച്ചാണ്, ഇസ്ലാം നന്നാകുന്നതിനനുസരിച്ചാണ്. അപ്പൊ നാവ് നിയന്ത്രിച്ചാൽ അത് അവന്റെ ഇസ്ലാം നന്നായതിന്റെ അടയാളമാണ്. ആവശ്യമില്ലാത്ത ഒഴിവാക്കിയാൽ അത് ഇസ്ലാം നന്നായതിന്റെ അടയാളമാണ്. ഇസ്ലാം നന്നായാൽ എത്രയാണ് പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം? كمثل حبة أنبتت سبع سنابل في كل سنبلة مئة حبة والله يضاعف لمن يشاء. ഒരു ധാന്യമണി പോലെ, അള്ളാഹു പറഞ്ഞു ഒരു ധാന്യമണി പോലെ, അമ്പത്തത് സബ സനാബിൽ, അതിൽ നിന്ന് ഏഴ് കതിരുകൾ ഉണ്ടായി, ഫി കുല്ലി സുംബുലത്തിൻ മിഅത്തു ഹബ്ബ, ഓരോ കതിരിലും നൂറ് ധാന്യമണികൾ. അപ്പൊ എത്രയായി? എഴുന്നൂറായി. തീർന്നില്ല, വല്ലാഹു യുദാഇഫു ലിമൻ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടി ഇരട്ടിയായി കൊടുക്കും. അതിനും മുകളിൽ, വെറും എഴുന്നൂറല്ല, അതിനും മുകളിൽ ഇരട്ടി ലഭിക്കും. ആർക്ക്? ഇസ്ലാം നന്നായവർക്ക്. ഇസ്ലാം നന്നായവർക്കാണ് അത് ലഭിക്കുക. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതായി ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ കാണാം. അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു അനിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ അഹ്സന അഹദുക്കും ഇസ്ലാമ ഫകുല്ലു ഹസനതിൻ യഅമലുഹാ തുക്തബു ബിഅശ്രി അംസാലിഹാ ഇലാ 700 ദഅഫ് وكل سيئه تكتب بمثلها حتى يلقى الله عز وجل. നിങ്ങൾ ഒരാളുടെ ഇസ്ലാം നന്നാക്കിയാൽ, അവൻ നന്നാക്കിയാൽ അവൻ പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തനവും 10 ആയിട്ടാണ് രേഖപ്പെടുത്തുക. ഏറ്റവും ചുരുങ്ങിയത് എത്ര? 10 ആയിട്ടാണ് രേഖപ്പെടുത്തുക. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹ, അല്ലാഹു പറഞ്ഞതാണ്, ഖുർആനിലുള്ളതാണ്. ഇലാ 700 ദഅഫ്, 700 ഇരട്ടി വരെ, അതിനു മുകളിൽ ഉണ്ടാകുമെന്ന് ഹദീസുകളിൽ കാണാം. എന്നാൽ ചെയ്യുന്ന തെറ്റ്, പാപം ഓരോന്നും എത്രയാണ് രേഖപ്പെടുത്തുക? ഒരൊറ്റ ഒന്ന് മാത്രം, ഒന്നേ ഒന്ന് മാത്രം. അതിലധികം അള്ളാഹു രേഖപ്പെടുത്തുകയില്ല. നന്മയാണെങ്കിലോ അള്ളാഹു ഏറ്റവും ചുരുങ്ങിയത് 10 ഇരട്ടിയായിട്ടാണ് രേഖപ്പെടുത്തുക. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് തന്നെ വീണ്ടും പറയുകയുണ്ടായി, ഇത് അസ്ലമൽ അബ്ദു, ഇത് ഇമാം നസായി ഉദ്ധരിച്ച അബൂ സഈദ് അൽഖുദ്രി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് അസ്ലമൽ അബ്ദു, ഒരാൾ മുസ്ലിമായി, ഫഹസുന ഇസ്ലാമോ, അവന്റെ ഇസ്ലാം നന്നായി. ഇസ്ലാം നന്നായി എന്ന് പറഞ്ഞാൽ ഈമാനുള്ള ഇസ്ലാമാണത്, പേര് മുസ്ലിമായതല്ല. كتب الله له كل حسنة كان أزلفها. അയാൾ മുസ്ലിം ആകുന്നതിന് മുൻപ് ചെയ്ത, സുബ്ഹാനല്ലാഹ്, ശ്രദ്ധിക്കണം, മുസ്ലിം ആകുന്നതിന് മുൻപ് ചെയ്ത നന്മകളുണ്ടല്ലോ, മുസ്ലിം ആകുന്നതിന് മുമ്പ് നന്മകൾ ചെയ്തിട്ടുണ്ടാവും. ആളുകൾ, സാധുക്കളെ സഹായിക്കുക, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക, കുടുംബബന്ധം ചേർക്കുക പോലെയുള്ള ഉപകാരം കാഫിറായിരിക്കേ ചെയ്തു, എന്നിട്ട് മുസ്ലിമായി. എന്നാൽ അള്ളാഹു എന്തു ചെയ്യും? നേരത്തെ ചെയ്ത നന്മകളെല്ലാം ഇയാൾക്ക് രേഖപ്പെടുത്തും. ഇയാൾ
എന്നാൽ മുസ്ലിമാകുന്നതിന് മുൻപ് ചെയ്ത എല്ലാ തിന്മകളും മായ്ക്കപ്പെടും. ثم كان بعد ذلك القصاص പിന്നെ അതിനുശേഷം മുസ്ലിമായിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം. ആദ്യം തന്നെ എന്തായി, മുസ്ലിമായതോടെ നേരത്തെ ചെയ്ത തെറ്റുകളൊക്കെ പൊളിഞ്ഞു, എന്നാലോ നേരത്തെ ചെയ്ത നന്മകളെല്ലാം ഇസ്ലാമിലേക്ക് വരവുവച്ചു. ഇനി വീണ്ടും മുസ്ലിമായിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ثم كان بعد ذلك القصاص الحسنة بعشر أمثالها إلى 700 ضعف ഓരോ നന്മയും പത്ത് മുതൽ എഴുന്നൂറ് വരെ അല്ലാതിനേക്കാൾ മുകളിൽ ഇരട്ടി. തെറ്റാകട്ടെ പാപമാകട്ടെ ചെയ്തതിന്റെ അത്രമാത്രം ഒന്ന് മാത്രം ഇല്ല, അള്ളാഹു വിട്ടുകൊടുത്തില്ലെങ്കിൽ, അള്ളാഹു അത് പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഒന്നായി മാത്രം രേഖപ്പെടുത്തപ്പെടും. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ ബിൻ മസ്ഊദ് റളിയല്ലാഹുവിനെ റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. ഞങ്ങൾ റസൂലുള്ളാഹിനോട് ചോദിച്ചു, യാ റസൂലുള്ളാഹ അനുആഖദു ബിമാ അമിൽനാ ഫിൽ ജാഹിലിയ, നബിയെ ഞങ്ങൾ ജാഹിലിയത്തിൽ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷിക്കപ്പെടുമോ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അമ്മാ മൻ അഹ്സന മിൻകും ഫിൽ ഇസ്ലാം, നിങ്ങളിൽ ആരാണോ മുസ്ലിമായിട്ട് നന്മകൾ പ്രവർത്തിച്ചത്, ഫലാ യുആഖദു ബിഹാ, നന്മകൾ പ്രവർത്തിക്കുക, എന്താണ് നന്മകൾ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ, ഇത് അഹ്സന മിൻകും ഫിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ആരാണോ ഇസ്ലാം നന്നാക്കിയത്, ഇസ്ലാമിലായി നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക, അത് അയാളുടെ ഇസ്ലാം നന്നായതിന്റെ ലക്ഷണമാണ്. അയാളുടെ ഈമാൻ നേരായി നിൽക്കാണ് അയാൾ മുസ്ലിമായത്, മുനാഫിഖല്ല. ഫല യുആഖദു ബിഹാ, എങ്കിൽ അയാൾ ജാഹിലിയത്തിൽ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷയില്ല. ഒമൻ അസാ, എന്നാൽ ആരാണോ ഇസാഅത്ത് ചെയ്തത്, അതെന്ത് എന്താണ് ഹുസ്നുൽ ഇസ്ലാമിന്റെ എതിരാണ് അൽ ഇസാഅത്തു ഫിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അയാൾ മുസ്ലിമായത് നിഫാഖോടെയാണ്. അള്ളാഹുവിനും പരലോകത്തിനും വിശ്വാസമില്ലാതെ വെറുതെ മുസ്ലിമായി അഭിനയിച്ചതാണെങ്കിൽ ഉഖിദ ബിഅമലിഹി ഫിൽ ജാഹിലിയത്തി വൽ ഇസ്ലാം, ജാഹിലിയത്തിൽ ചെയ്ത തെറ്റിനും മുസ്ലിമായി എന്ന് അഭിനയിച്ച ഇക്കാലത്ത് തെറ്റിനും ശിക്ഷിക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാത്രമല്ല സഹീഹ് മുസ്ലിമിൽ തന്നെ കാണാം, അബൂദർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, إني لا أعلم آخر أهل أهل الجنة دخولا الجنة أوسانما يسرقت تلك أيرنا علينا كريا وآخر أهل النار وآخر أهل النار خروجا منها نرغتنا أوسانم برتغرن سرقت تلك أوسانم برويشكنا آل رجل يؤتى يوم به يوم القيامة فيقال على قيامة نال الكندور من تبرا يقدم يعرض عليه صغار ذنوبه وارفعوا عنه كبارها يال نيرتي جيدا ചെറിയ തെറ്റുകളൊക്കെ അയാൾക്ക് കാണിച്ചു കൊടുക്കുക, വലുതൊക്കെ കാണിച്ചു കൊടുക്കാതിരിക്കുക, വലുത് അയാളിൽ നിന്ന് മറക്കുക, ചെറുത് കാണിച്ചു കൊടുക്കുക. അങ്ങനെ ഫതുഅറദു അലൈഹി സിഗാറു ദുനുബിഹി, ചെറിയ തെറ്റുകൾ കാണിച്ചു കൊടുത്താൽ ഫയുഖാലു ലഹു അമിൽത യൗമ കദാ വകദാ കദാ വകദാ, നീ ഇന്ന ദിവസം ഇന്ന ഇന്നതൊക്കെ ചെയ്തിട്ടില്ലേ, ഇന്ന ഇന്നതൊക്കെ ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കപ്പെടും. അയാൾ പറയും, അതെ, അയാൾക്കൊന്നും നിഷേധിക്കാൻ കഴിയില്ല. മാത്രമല്ല അയാളുടെ ഉള്ളിൽ എന്താ പേടി, ഇത് ചെറുതേ കാണിച്ചിട്ടുള്ളൂ, വലുത് കാണിക്കും എന്ന പേടിയിലാണ് അയാൾ ഉള്ളത്. അപ്പോൾ അല്ലാഹ് അയാളോട് പറയപ്പെടും, ഫൈനലക മകാന കുല്ലി സയ്യഅതിൻ ഹസന, നീ ചെയ്ത തിന്മകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം നിനക്ക് എന്തായി മാറ്റും, എന്തായി മാറ്റപ്പെടും, നന്മയായി മാറും. ഖുർആൻ അല്ലാഹു പറഞ്ഞത്, ഫൗലായിക യുബദ്ദിലുല്ലാഹു സയ്യഅതിൻ ഹസനാത്ത്, അവരുടെ തിന്മകൾ അല്ലാഹു നന്മകളാക്കി മാറ്റി കൊടുക്കും. അപ്പൊ അയാൾ പറയും, യാ റബ്ബി وقد عملت اشياء لا اراها ها هنا, അല്ലാഹുവേ ഞാൻ വേറെ കുറെ തെറ്റും കൂടി ചെയ്തിട്ടുണ്ട്, അതിവിടെ കാണുന്നില്ലല്ലോ, എന്തിനാത് അത് അത് നന്മയാക്കി കൊടുക്കുമെന്ന് വിചാരിച്ച്. സഹാബി പറയുന്നു, ഫലഖദ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ളഹിക ഹത്ത ബദത് നവാജിദു, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അണപ്പല്ല് കാണുമാറു നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇത് പറഞ്ഞ് ചിരിക്കുകയുണ്ടായി. നോക്കൂ, ഇതാർക്കാണ് തിന്മകൾ നന്മകളാക്കി രേഖപ്പെടുത്തപ്പെടും എന്ന് അവസാന സ്വർഗത്തിൽ നടക്കുന്ന ആളെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെയാണ്, ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി, പക്ഷെ ആത്മാർത്ഥമായ തൗബ ചെയ്തു, പിന്നീട് ആ തെറ്റിനെ ഓർക്കുമ്പോഴെല്ലാം അവന്റെ മനസ്സ് നീറിപ്പോകുകയും അയാൾ തെറ്റ് ചെയ്യുന്ന സമയത്ത് അനുഭവിച്ച സുഖത്തെക്കാൾ എത്രയോ വലുതാണത്. പഴയ തെറ്റുകളെ കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ അയാളുടെ മനസ്സ് നീറിപ്പോകുകയും എന്നിട്ട് തൗബ ചെയ്യും, നന്മകൾ വർദ്ധിപ്പിക്കും. ഖിയാമത്ത് നാളിൽ അല്ലാഹു
അയാൾ ചെയ്ത തെറ്റൊക്കെ നന്മയായി രേഖപ്പെടുത്തും. തെറ്റുകളെല്ലാം നന്മയായിട്ടാണ് അയാൾക്ക് അള്ളാഹു രേഖപ്പെടുത്തുക. ഇതാ അബു തൗയിൽ ഷതം, ഷതം എന്നു പേരുള്ള ഒരു സഹാബി, അത് പേരാണെന്നും അല്ല അദ്ദേഹത്തിന്റെ രൂപം വളരെ പൊക്കമുള്ള ആളായതുകൊണ്ട് വിശേഷണമായി പറഞ്ഞതാണെന്നും പണ്ഡിതന്മാർ രണ്ടഭിപ്രായം പ്രകടിപ്പിച്ചത് കാണാം. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തു വന്ന് പറഞ്ഞു, അറായിത റജുലൻ, ഓ നബിയെ, ഒരാളെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരൂ. ആമില ദുനൂബ കുല്ലഹ, സകല പാപവും ചെയ്തൊരു മനുഷ്യൻ, തെറ്റൊന്നും ഇനി ചെയ്യാൻ ബാക്കിയില്ല, എല്ലാ പാപവും അയാൾ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരാൾ. വലം യത്രുക് ഹാജതൻ വലാ ദാജതൻ, ഒരു ഹാജത്തും അയാൾ ഉപേക്ഷിച്ചില്ല എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ വൃത്തികെട്ട ആഗ്രഹങ്ങളുണ്ടല്ലോ, ഒന്നും വിടാതെ എല്ലാം ചെയ്തു. ഫഹല്ലഹു മിൻ തൗബ, അങ്ങനെയുള്ള ആൾക്ക് തൗബയുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, അസ്ലംതാ, മുസ്ലിമായോ? ഫഖാൽ, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മുസ്ലിമായിട്ടുണ്ട്, മുമ്പ് ചെയ്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഫഫാലിൽ ഖൈറാത്, എങ്കിൽ നീ നന്മകൾ പ്രവർത്തിക്കുക. വതുർക്കി സയ്യിആത്ത്, തിന്മകൾ ഇനി ഉപേക്ഷിക്കുക. ഫയജഅലഹല്ലാഹു ലക ഖൈറാതിൻ കുല്ലഹ, ചെയ്ത ഒരു തെറ്റും വിടാതെ ചെയ്തു എന്ന് പറഞ്ഞില്ല, അതൊക്കെ അള്ളാഹു നന്മയാക്കി മാറ്റും. قال അദ്ദേഹം ചോദിച്ചു, വഖദറാതി വഫജറാതി, നബിയെ, ഞാൻ ചെയ്ത ഫുജൂറുകൾ, വൃത്തികെട്ട തെറ്റുകൾ, ഞാൻ ചെയ്ത ചതിയും വഞ്ചനയും പോലെ ഉള്ള തെറ്റുകൾ ഇസ്ലാമിന് മുമ്പ് ചെയ്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ. ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്ന സഹാബി പറയുന്നു, ഫമാ ജാല യുകബ്ബിറു ഹത്താ തവാറ, അദ്ദേഹം തക്ബീർ ചൊല്ലിക്കൊണ്ട് അദ്ദേഹത്തെ കാണാത്ത ദൂരത്തോളം തക്ബീർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിഞ്ഞുപോയി. ഒക്കെ ഇതാണ് തൗബ, അല്ലാഹു സുബ്ഹാനഹു തആലയിലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങുക. എത്ര തെറ്റ് ചെയ്തു പോയാലും ശരി, നീ മൂന്ന് നിബന്ധനകളോട് അതിൽ നിന്ന് ഖേദിച്ചു മടങ്ങുക. ഒന്ന്, ആ തെറ്റ് അവസാനിപ്പിക്കുക. രണ്ട്, ചെയ്തതിൽ നിനക്ക് ഖേദമുണ്ടാകുക, സങ്കടം വേണം, അതിനെക്കുറിച്ച് രുചിയും ഒരു അതിനെക്കുറിച്ച് ആലോചിച്ച് രസിക്കലും നിന്റെ മനസ്സിലുണ്ടാകാൻ പാടില്ല. മൂന്ന്, ഇനി ആ തെറ്റിലേക്ക് മടങ്ങുകയില്ലെന്ന് നീ ഉറപ്പിക്കുക, നീ നിശ്ചയിക്കുക, തീരുമാനിച്ചുറപ്പിക്കുക. എന്നിട്ട് സഹോദര, പിന്നെയും നിനക്ക് സംഭവിച്ചു പോയോ? അത് നീ തൗബ ചെയ്യുമ്പോൾ നീ അത് പിന്നെയും തീരുമാനിച്ചിട്ടല്ല തൗബ ചെയ്യേണ്ടത്, പക്ഷേ നീ വീണ്ടും അത് സംഭവിച്ചോ, വീണ്ടും തൗബ ചെയ്യുക. ഈ നിബന്ധനകളോടെ ആളുകളുമായിട്ടുള്ള ഇടപാടാണോ, ജനങ്ങൾക്ക് പൈസ കൊടുക്കാണ്ടോ, അത് കൊടുത്തിട്ടല്ല അത് തൗബയില്ല, അത് അവരുമായി തീർത്തിട്ടല്ല അത് തൗബയില്ല. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെറ്റുകൾ വീണ്ടും വീണ്ടും സംഭവിച്ചാൽ വീണ്ടും വീണ്ടും തൗബ ചെയ്യുക. ശൈത്താനെ നീ നിരാശനാക്കുക. അള്ളാഹു നിനക്ക് നന്മയിൽ ഉറച്ചു നിൽക്കാൻ ഇൻഷാ അല്ലാഹ് തൗഫീഖ് നൽകുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. ഇത്രയുമാണ് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ നമുക്ക് പറയാനുള്ളത്. അടുത്ത ഹദീസ് ശ്രദ്ധിക്കുക. അൻ അബി ഹംസത അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല عنه خادم رسول الله صلى الله عليه وسلم عن النبي صلى الله عليه وسلم قال لا يؤمن احدكم حتى يحب لاخيه ما يحب لنفسه رواه البخاري ومسلم عن ابي حمزه انس بن مالك رضي الله عنه يا حديث روايه حديث روايه جند انس رضي الله عنه انس بن مالك ابو حمزه എന്നാണ് അദ്ദേഹത്തിന്റെ കുനിയ. خادم رسول الله صلى الله عليه وسلم നബിയുടെ ഖാദിമാണ് അദ്ദേഹം. നബിക്ക് സേവനങ്ങൾ ചെയ്ത നബിയുടെ സേവകനാണ്. 10 വയസ്സും പ്രായമുള്ളപ്പോ ഉമ്മ ഉമ്മു സുലൈം കൈപിടിച്ച് നബിയുടെ അടുത്ത് കൊണ്ടാക്കിയതാണ്. നബിയോട് അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ ഖൈറുകളും നബി അനസിന് വേണ്ടി ദുആ ചെയ്തു. അനസ് റളിയല്ലാഹുവിന് വയസ്സായ ശേഷം പറഞ്ഞു, ദുനിയാവിലെ ഖൈറൊക്കെ എനിക്ക് കിട്ടി, ആഖിറത്തിനും ആ ദുആ എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല, അഥവാ അള്ളാഹുവിനും അവന്റെ ദീനിലും യഥാർത്ഥ ഈമാനുള്ളവരാവുകയില്ല, ഹത്താ യുഹിബ്ബ ലി അഖീഹി, തന്റെ സഹോദരന്റെ കാര്യത്തിൽ ഇഷ്ടപ്പെടുന്നതുവരെ, മാ യുഹിബ്ബു ലി നഫ്സിഹി, സ്വന്തം കാര്യത്തിൽ ഇഷ്ടപ്പെടുന്നതെന്തോ അത്. അനസ് റളിയല്ലാഹു റിവായത്ത് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി,
لا يؤمن أحدكم حتى يحب لأخيه ما يحب لنفسه. لا يؤمن أحدكم നിങ്ങൾ ഒരാളും മുഅ്മിനാവുകയില്ല ഹത്ത യുഹിബ്ബ ലി അഖീഹി തന്റെ സഹോദരനെ ഇഷ്ടപ്പെടുന്നതുവരെ എന്ന് പറഞ്ഞാൽ അയാൾക്ക് കിട്ടാൻ ഇഷ്ടപ്പെടുക മാ യുഹിബ്ബു ലിനഫ്സിഹി സ്വന്തം കാര്യത്തിൽ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറെ പൈസ കിട്ടുന്നത് എനിക്ക് ഇഷ്ടമാണെങ്കിൽ എന്റെ മുസ്ലിമായ സഹോദരൻ അത് കിട്ടുമ്പോഴും എനിക്ക് ഇഷ്ടം വേണം വെറുപ്പ് മനസ്സിലുണ്ടാകാൻ പാടില്ല വാജിബാണ് നിർബന്ധം കാരണം എന്താ ലായുമിനു അഹദുക്കും നിങ്ങൾ ഒരാൾ മുഅ്മിനാവുകയില്ല എന്ന് പറഞ്ഞ് നബി എന്ത് കാര്യം പറഞ്ഞിട്ടുണ്ടോ അക്കാര്യം വാജിബാണ് നിർബന്ധമാണ് അതിനെതിരായ കാര്യം ഹറാമാണ് അല്ല വൻപാപമാണെന്ന് വരെ അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട് കബായറുകളിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനില്ല അല്ലെങ്കിൽ മുഅ്മിനാവുകയില്ല ഇത് ചെയ്യുന്നതുവരെ എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുക അത് വൻപാപങ്ങളിൽപ്പെട്ടതാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നവൻ മുഅ്മിനല്ല എന്ന് പറഞ്ഞാൽ അവൻ അത് ചെയ്യൽ വൻപാപമാണ് എന്നുവരെ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് കാണാം നോക്കൂ ഇത് മുസ്ലിമീങ്ങളോടുള്ള പരസ്പര സ്നേഹത്തിന്റെ കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫഅസ്ലിഹു ബൈന അഖവൈക്കും മുഅ്മിനുകൾ പരസ്പരം സഹോദരന്മാരാണ് അതുകൊണ്ട് നിങ്ങളുടെ സഹോദരന്മാർക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കുക ഇണക്കമുണ്ടാക്കുക അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുമ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ അഹബ്ബ അൻ യുസഹ്സഹ അനിൽ നാരി ويدخل الجنة فلتدركه منيته وهو مؤمن بالله واليوم الآخر ويأتي إلى الناس الذي يحب أن يؤتى إليه آرانو نرغتل ننن أغتت پڑنم ننم سورغتل پرويش فکر پڑنم ننم آگرهي کنند نرغتل نرغتل پڑنم سورغتل کڑکنام ينن آگرهي کنند ون اندو جئت فلتدركه منيته അവന് മരണം എത്തുമ്പോൾ അവൻ എങ്ങനെയുള്ളവനാകട്ടെ മുഅ്മിനും ബില്ലാഹി വലയൗമില്ലാഹ് അല്ലാഹുവിലും അന്ത്യദിനത്തിലും മുഅ്മിനായിരിക്കെ അവന് മരണം വരട്ടെ അവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക നരകത്തിൽ രക്ഷപ്പെടുക മാത്രമല്ല വയതീലന്നാസ് അവൻ ജനങ്ങളോട് പെരുമാറട്ടെ അല്ലദി യുഹിബ്ബു അയ്യുതാ ഇലൈ അവനോട് ജനങ്ങൾ എങ്ങനെ പെരുമാറാൻ ആഗ്രഹിക്കുന്നോ അങ്ങനെ പെരുമാറട്ടെ ഇതാണ് പല പണ്ഡിതന്മാരും സൽസ്വഭാവം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്താ ഹുസ്നുൽ ഖുലുഖ് നിന്നോട് എങ്ങനെ ജനങ്ങൾ പെരുമാറുന്നതാണോ നീ ഇഷ്ടപ്പെടുന്നത് അതേപോലെ നീ ജനങ്ങളോട് പെരുമാറുക നിന്നോട് എങ്ങനെ ജനങ്ങൾ പെരുമാറണമെന്ന് ആണോ നീ ആഗ്രഹിക്കുന്നത് അതുപോലെ മാത്രം നീ ജനങ്ങളോട് പെരുമാറുക നമുക്ക് ഖൈർ വരുന്നത് നാം ഇഷ്ടപ്പെടുന്നത് പോലെ നമ്മുടെ സഹോദരന് ഖൈർ വരുന്നത് നാം ഇഷ്ടപ്പെടുക നേരെ ഇതിന്റെ മറുവശം എന്താണ് നമുക്ക് ഷർറു വരുന്നത് ശ്രദ്ധിക്കുക നമുക്ക് ഷർറു വരുന്നത് നാം ഇഷ്ടപ്പെടാത്തതുപോലെ നമ്മുടെ സഹോദരന് ഷർറു വരുമ്പോൾ നാം അത് ഇഷ്ടപ്പെടാൻ പാടില്ല അങ്ങനെ തോന്നുന്നുവെങ്കിൽ അല്ലാഹുവിനോട് നാം തൗബ ചെയ്യണം ഒരു മനുഷ്യൻ അയാളുടെ വസ്ത്രവും ചെരുപ്പും പോലെയുള്ള കാര്യങ്ങളും നന്നാവാൻ ആഗ്രഹിക്കുക എല്ലാവരെക്കാളും നന്നാവാൻ ആഗ്രഹിക്കുക എന്നത് ഈ ഹദീസിന് എതിരല്ല അത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ തന്നെ അങ്ങനെ കാണാം തനിക്ക് കിട്ടുന്നത് തന്റെ സഹോദരന് ഇഷ്ടപ്പെടുമ്പോൾ ഒരു പ്രയാസവും പാടില്ല അങ്ങനെ നമ്മിൽ പലർക്കും തോന്നും ഹസദ് തോന്നും അസൂയ തോന്നും പക്ഷെ അത് തോന്നുമ്പോൾ അള്ളാഹുവിനോട് നമ്മൾ പാപമോചനം തേടുക അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വലിയ മാർഗമാണ് നമുക്ക് ആരോടാണ് അസൂയ തോന്നുന്നത് അവർക്കൊണ്ട് പ്രാർത്ഥിക്കുക ഖൈർ വരാൻ അപ്പൊ ഇൻഷാ അള്ളാഹ് അത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ നമുക്ക് അസൂയയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും ആർക്ക് നന്മ കിട്ടുമ്പോഴാണോ നമുക്കൊരു പ്രയാസം തോന്നുന്നത് സഹോദരങ്ങൾ ഇതിനെന്ത് വേണം നമ്മൾ നമ്മുടെ കൽബിലേക്ക് തിരിഞ്ഞു നോക്കണം നമ്മളിൽ പലർക്കും സംഭവിക്കുന്നത് നമ്മുടെ കൽബിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല നമുക്ക് തോന്നുന്ന പലതും കുറെ കാലമായി തോന്നുന്നത് കൊണ്ട് നമുക്ക് തെറ്റായി തോന്നുന്നില്ല എന്നാൽ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ ഓരോ ഹറക്കാത്തിലും സകനാത്തിലും ഓരോ ചലനത്തിലും ഉണ്ടാതിരിക്കുമ്പോഴും ചിന്തയിലും എല്ലാം നമ്മൾ ദീനുമായി അതിനെ തട്ടിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പല സമയത്ത് നമുക്ക് തോന്നുന്ന പലതും ശരിയല്ല
ചിലർക്ക് ഖൈറുണ്ടെന്ന് നമുക്ക് പ്രയാസം തോന്നുന്നു, ചിലർക്ക് ഷർറു വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. നാവുകൊണ്ട് പറഞ്ഞില്ലെങ്കിലും, നാവുകൊണ്ടത് പറഞ്ഞില്ലെങ്കിലും നമ്മൾ അത് ആഗ്രഹിക്കുന്നത് ദീനുമായി തട്ടിച്ചു നോക്കുക. ദീനിൽ അത് അന്യായമായിട്ടാണ് കാണുന്നതെങ്കിൽ വേഗം അതിന് എതിരായി പ്രവർത്തിക്കുക, ദീനാനുകൂലമായി പ്രവർത്തിക്കുക, അസൂയ തോന്നുന്നവർക്കു വേണ്ടി ദുആ ചെയ്യുക, അതുപോലെ അവന് ഷർറ് വരാതിരിക്കാൻ പ്രാർത്ഥിക്കുക. ഇങ്ങനെയാണ് നാം ചെയ്യേണ്ടത്. ജനങ്ങളെ നിസാരരാക്കി കാണലും ഹക്ക് സ്വീകരിക്കാതിരിക്കലുമാണ് ഖിബർ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതല്ലാതെ ഒരാൾ തന്റെ വസ്ത്രമോ തന്റെ ദുനിയാവിന്റെ സൗകര്യങ്ങളോ മികച്ചതാകാൻ ആഗ്രഹിക്കുന്നത് തെറ്റല്ല, പക്ഷേ തന്റെ സഹോദരന് അത് കിട്ടുമ്പോൾ പ്രയാസമുണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ദീനിന്റെ കാര്യവും, ദീനിന്റെ കാര്യവും നമ്മൾ ശ്രമിക്കേണ്ടത് വളരെയേറെ ഉന്നതമായ അവസ്ഥയിലെത്താനാണ്. ദീനിൽ, ദീൻ പഠിക്കുമ്പോൾ ഇൽമിൽ, അതുപോലെ അമലിലൊക്കെ മുന്നേറാനാണ് നാം ആഗ്രഹിക്കേണ്ടത്. പക്ഷേ നമ്മൾ എന്താഗ്രഹിക്കണം? ജനങ്ങളെല്ലാവരും അതിൽ മുന്നേറാൻ, ജനങ്ങളെല്ലാവരും അതിൽ മുന്നേറാൻ, എല്ലാവരും പഠിക്കട്ടെ എന്ന് പഠിക്കുന്നവൻ ആഗ്രഹിക്കണം. അതുപോലെ എല്ലാവരും സ്വാലിഹായ അമൽ ചെയ്യട്ടെ എന്ന് സ്വാലിഹായ അമൽ ചെയ്യുന്നവൻ ആഗ്രഹിക്കണം. അതുകൊണ്ട് അവന് യാതൊരു നഷ്ടം ഉണ്ടാവില്ല, അള്ളാഹു അല്ലേ പ്രതിഫലം കൊടുക്കുന്നത്, അള്ളാഹുവാണ് ഫദ്ലും അവന്റെ റഹ്മത്തും തരുന്നത്. അതുകൊണ്ട് എല്ലാവരും ചെയ്ത ഇപ്പൊ ദുനിയാവിലെ ചില ജോലികൾ പോലെ ആ ഫീൽഡിൽ വേറെ ആരുമില്ല, അത് പഠിച്ചോ എന്ന് പറഞ്ഞ ഒരാൾ അത് പഠിച്ചു, അതിൽ നല്ല ജോലി കിട്ടി, എല്ലാവരും കൂടി അത് പഠിക്കുമ്പോൾ അവന് പ്രയാസം. കാരണം എല്ലാവർക്കും കൂടി ഇത് ഇതിന് പറ്റിയ ചാൻസ് ഉണ്ടാവില്ല, എല്ലാവരും ഇത് പഠിച്ചാൽ. അതുപോലെയാണോ അള്ളാഹുവിന്റെ ഫദ്ൽ? അല്ല. ദുനിയാവിന്റെ കാര്യത്തിലും ഒരു മുസ്ലിമീങ്ങളുടെ കാര്യത്തിൽ അത് ആഗ്രഹിക്കാൻ പാടില്ല. അത് നമ്മുടെ സ്വഭാവമാണ്, കുഫ്ഫാറുകളുടെ സ്വഭാവമാണ്, കുഫ്ഫാറുകളുടെ സ്വഭാവമാണ്. ഒരു സ്ഥലത്ത് ഒരാളൊരു കച്ചവടം തുടങ്ങി, വേറൊരാൾ അതേ സ്ഥലത്ത് അതേ കച്ചവടം തുടങ്ങി. മുഅ്മിനായ ഒരു മനുഷ്യന് അതിൽ യാതൊരു ബേജാറും ഉണ്ടല്ല, അള്ളാഹുവാണ് റിസ്ക് നൽകിയത്, റബ്ബ് സുബ്ഹാനഹു വതആലയാണ് റിസ്ക്, അവൻ എല്ലാവരുടെയും റിസ്ക് നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ സഹോദരങ്ങളെ, ദുനിയാവിൽ മാത്രം വിശ്വാസമുള്ള, ദുനിയാവ് മാത്രം ചിന്തയുള്ള, ആഖിറത്തിൽ വിശ്വാസമില്ലാത്ത കുഫ്ഫാറുകൾ, അവർ പഠിപ്പിച്ചു തരുന്ന പല കച്ചവട തന്ത്രങ്ങളുമുണ്ട്, വേറൊരുത്തരെ തുടങ്ങാതിരിക്കാൻ, അങ്ങനെയൊക്കെയുള്ള വേറൊരുത്തരെ പൊളിക്കാൻ, അങ്ങനെയൊക്കെയുള്ള കുതന്ത്രങ്ങളുടെ ആളുകളാകാൻ ഒരിക്കലും നമുക്ക് പാടില്ല. അങ്ങനെയുള്ള കുതന്ത്രങ്ങൾ വിജയിക്കുകയില്ല, റബ്ബ് ഉദ്ദേശിച്ചതേ നടക്കുന്നു, റബ്ബാണ് റിസ്ക് തരുന്നത് എന്ന് നാം മനസ്സിലാക്കുക. ദുനിയാവിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെ, ഒരു പഴുകുട്ടി നന്നായി പഠിക്കുന്നു, വേറൊരുത്തർ അതുപോലെ പഠിക്കുന്നത് കണ്ടിട്ട് ഇവൻ ബേജാറായാലോ, ഓനുള്ള പഠിപ്പും കൂടി പോകുന്നല്ലാതെ ബേജാറാവണ്ടല്ല. നീന്തിന്റെ കാര്യം നോക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആലയോട് രക്ഷ തേടുക, അവനോട് സഹായം തേടുക. എല്ലാവർക്കും ഖൈർ കൊടുക്കാൻ അള്ളാഹു തീരുമാനിച്ചാൽ, അള്ളാഹു ഒരാൾക്ക് ഫദ്ല് കൊടുക്കാൻ തീരുമാനിച്ചാൽ നമുക്ക് തടയാൻ സാധിക്കുകയില്ല. നമ്മൾ അള്ളാഹുവിനോട് ഫദ്ല് ചോദിക്കുക. ദീനിന്റെ കാര്യത്തിലും ജനങ്ങളെല്ലാം മത്സരിച്ച് ദീനിൽ മുന്നേറുന്നത് നമുക്ക് പ്രയാസമുണ്ടാക്കരുത്. അങ്ങനെ ആവാനാണ് നാം ആഗ്രഹിക്കേണ്ടത്, അങ്ങനെ ആവാനാണ് നാം ആഗ്രഹിക്കേണ്ടത്. നോക്ക്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖുർആനിൽ ഫഹ്മ് കിട്ടാൻ വേണ്ടി ദുആ ചെയ്ത സഹാബിയാണ്. അദ്ദേഹം പറയുന്നു, ഇന്നി ലഅമുറു അലൽ ആയതി മിൻ കിതാബില്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരു ആയത്തിലൂടെ കടന്നുപോകും, അത് വായിച്ചു പഠിച്ച് ഞാൻ കടന്നു പോകുമ്പോൾ ഫഅവദ്ദു, ഞാൻ ആഗ്രഹിക്കും, അന്നന്നാസ കുല്ലഹും യഅലമൂന മിൻഹാ മാ അലം, ഞാൻ ഈ ആയത്തിനെ കുറിച്ച് പഠിച്ചത് ജനങ്ങളെല്ലാവരും പഠിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കും. അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഇമാം അഷ്-ശാഫിഈ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, വദിത്തു അന്നന്നാസ തഅല്ലമു ഹാദല് ഇൽമ വലം യുൻസബ് ഇലയ്യ മിൻഹു ശൈ, ഈ ഇൽമുണ്ടല്ലോ, ഈ വിജ്ഞാനം, ഞാൻ ഈ പഠിച്ച വിജ്ഞാനം, ജനങ്ങളെല്ലാവരും ഇത് പഠിക്കുകയും പക്ഷേ എന്നിലേക്കിത് ചേർക്കപ്പെട്ടില്ലെങ്കിൽ പോലും, എന്നിലേക്ക് ഇതൊന്നും ചേർക്കപ്പെടാതെ, ഞാനാണിത് പഠിപ്പിച്ചത് എന്ന് ആരും പരാമർശിക്കാതെ ജനങ്ങളെല്ലാവരും ഇത് പഠിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നോക്കൂ, സുബ്ഹാനല്ലാഹ്, ആ പഠിപ്പിച്ചതുകൊണ്ട് അദ്ദേഹം വലിയ ഇൽമിന്റെ ആളാണ് എന്ന് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല, മറിച്ചോ ജനങ്ങളിത് പഠിക്കുക, അവർക്ക് ആ ഖൈറെത്തുക, ഞാൻ ഒന്നുമല്ല, ഞാൻ എന്താവട്ടെ ആകാതിരിക്കട്ടെ, അവരിത് പഠിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് അഇമ്മ,
ഈ ഉമ്മത്തിലെ നല്ലവരായ മുൻഗാമികൾ. അതുകൊണ്ടാണ് അവരുടെ അമലിൽ വറക്കത്തുണ്ടായത്, അവരുടെ അമലിന് പ്രവർത്തനങ്ങൾക്ക് വറക്കത്തുണ്ടായത് അതുകൊണ്ടാണ്. നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അവരുടെ ഇൽമി ജനങ്ങൾ പഠിക്കുന്നതും പ്രചരിപ്പിക്കപ്പെടുന്നതും അതുകൊണ്ടാണ്. ഈ ചിന്ത നമുക്കുണ്ടായോ നമ്മുടെ അമലിലുള്ള വറക്കത്ത് തരും. മരിച്ചാലും നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ നല്ല ദിക്ർ ദുനിയാവിൽ നിലനിർത്തും. ആർക്കു വേണ്ടി പ്രവർത്തിച്ചാൽ? റബ്ബിനു വേണ്ടി. ജനങ്ങൾക്കൊക്കെ ഖൈർ ആഗ്രഹിക്കുക, അവരൊക്കെ ദീനിൽ മുന്നേറട്ടെ, അവരൊക്കെ പഠിക്കട്ടെ, പഠിക്കുന്നവരെല്ലാം പഠിക്കട്ടെ, അള്ളാഹു നാഫിയായ എല്ലാവർക്കും കൊടുക്കട്ടെ എന്ന രൂപത്തിൽ ആഗ്രഹിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഹൃദയങ്ങൾ ഈ രൂപത്തിൽ നന്നാക്കി തരുമാറാകട്ടെ. والله تعالى عالم وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك.